ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ ട്രേഡേഴ്സും മസ്റ്റായിട്ട് കാണുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്. കാര്യം നമ്മൾ പലപ്പോഴും നോക്കി കാണാൻ പറ്റും, നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് നല്ല ലാഭത്തിൽ നിൽക്കുന്നു, നമ്മൾ അത് കിട്ടാൻ നമുക്ക് സന്തോഷം വരുന്നു. പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ കറക്ഷൻ വന്നിട്ട് നമ്മൾ നഷ്ടത്തിലേക്ക് പോകുന്നു, പലപ്പോഴും പെട്ടുപോകുന്ന ആൾക്കാർ. ആ ഒരു കൺസെപ്റ്റിൽ നിന്നും ലാഭത്തിൽ തന്നെ എങ്ങനെ നമുക്ക് ആ ലാഭം ബുക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഒരു സപ്ലൈ സോൺ ആയിട്ടാണ് ലാഭം നിൽക്കുന്നത്, എങ്ങനെ പെട്ടെന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഐഡിയ തരുന്നൊരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏറ്റവും നല്ല ട്രേഡ് ഏതാന്ന് ചോദിച്ചാൽ, വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മിനിമം നമ്പർ ഓഫ് ടൈം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റിൽ നിൽക്കുകയും മിനിമം നമ്പർ ഓഫ് ടൈംസിൽ ബെസ്റ്റ് റിട്ടേൺ കിട്ടുന്ന ട്രേഡാണ് എന്നെ സംബന്ധിച്ചു വന്ന ട്രേഡ്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ട്രേഡാണ് 2 to 5 days പ്രോ ട്രേഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കൺസെപ്റ്റ്. സോ ഈ കൺസെപ്റ്റ് ബേസിക്കലി പ്യുവർ ട്രാൻസാക്ഷൻ ബേസ്ഡ് ആണ്. നമ്മൾ മാക്സിമം നമ്മൾ ട്രേഡിൽ നെക്സ്റ്റ് ഡേ മുതൽ ഹാർഡ്ലി 3 days, 4 days, 5 days ആയി ട്രേഡിലുള്ളൂ. നമുക്ക് 3 days, 5 days നമ്മൾ 3 to 5 days ആ ട്രേഡിനുള്ളിൽ നമ്മൾ മൊമെൻറ്റം തുടങ്ങുന്നതിന് മുമ്പ്, മൊമെൻറ്റത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്റ്റോക്കിനെ ക്യാച്ച് ചെയ്തിട്ട് മൊമെൻറ്റം തീരുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റോക്കിൽ നിന്നും നമ്മൾ ഇറങ്ങുന്നു. ആ ഒരു ട്രേഡാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ല ട്രേഡ്. കാരണം മിനിമം ടൈമേ നമ്മൾ മാർക്കറ്റിലുള്ളൂ, നമ്മുടെ വോളറ്റിലിറ്റിയിൽ നിന്നും നമ്മൾ മാറി നിൽക്കുകയാണ് കഴിവതും. നമ്മൾ ബെസ്റ്റ് റിട്ടേൺ നമ്മൾ അതിൻ്റെ അകത്ത് സംതിങ് അറൌണ്ട് 8%, 15%, 20% റിട്ടേൺ നമ്മൾ പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇങ്ങനത്തെ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു എക്സ്പെർട്ടൈസ് ആവശ്യമുണ്ട് ശരിക്കും. കാരണം വളരെ സെറ്റിലായിട്ടുള്ള ആക്ഷൻസ് ആണ്, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ അനാലിസിസ് ആണ്, ചാർട്ട് അനാലിസിസ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാനായിട്ടുള്ളത്. സോ നമ്മൾ ധാരാളം കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സട്ടിൽ ബ്രേക്കൗട്ട്സ് എന്ന് പറയും. കാരണം സാധാരണ അവർക്ക് കാണാൻ സാധിക്കാത്തതും എന്നാൽ മൈന്യൂട്ടായുള്ള ബ്രേക്കൗട്ട്സ് നടക്കുന്ന ചില സോൺസിനെ പറയുന്നവരാണ് സട്ടിൽ ബ്രേക്കൗട്ട്സ്. അവിടെ സംഭവിക്കുന്ന ചില തിരിയുന്ന ബ്രേക്കൗട്ട്സ് ഉണ്ട്, ഇങ്ങനത്തെ ബ്രേക്കൗട്ട്സിനെ മനസ്സിലാക്കാൻ സാധിക്കുക. അത് എങ്ങനത്തെ പുൾ ബാക്ക് സ്റ്റോക്കിലാണ് ഇങ്ങനത്തെ ബ്രേക്കൗട്ട് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ കുറേ പ്രൈസാക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള എൻ്റെ ഇൻസൈറ്റ് ക്യാൻഡിലെ OBS അങ്ങനെ കുറേ കൺസെപ്റ്റ്സുകൾ പഠിക്കാറുണ്ട്. വിത്ത് ചാർട്ട് അനാലിസിസ് നമ്മൾ പഠിച്ചാൽ മാത്രമേ ഇങ്ങനത്തെ ഷോർട്ടസ്റ്റ് ടൈമിൽ ബെസ്റ്റ് പ്രോഫിറ്റ് നേടാവുന്ന ട്രേഡ്സ് നമുക്ക് എക്സ്പെർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ താങ്കൾക്ക് ആ ക്ലാസ്സിൽ 15 sessions ഉള്ളൂ ശരിക്കും. താങ്കൾക്ക് ആ ക്ലാസ്സിൽ തീർച്ചയായും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ prosip23@gmail.com മെയിലയച്ചാൽ ഞാൻ ഡീറ്റെയിൽ അയച്ചിരുന്നതായിരിക്കും. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ വീണ്ടും കടക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാര്യം മീൻ റിവേഷൻ വർക്ക് ചെയ്യുന്ന സ്റ്റോക്കുകൾ, മീൻ റിവേഷൻ നോർമലി ഡെയിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് കാണിച്ച സ്റ്റോക്ക് ഡേക്ക് വരെ 4 hoursലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ സ്റ്റോക്കുകളിൽ, എസ്പെഷ്യലി 4 hours കംപ്ലീറ്റ് സ്റ്റോക്കുകളിൽ എക്സ്റ്റെൻഷൻ കുറച്ചുകൂടെ നീളും ശരിക്കും. മീൻ ഡിവിഷൻ എന്ന് വെച്ചാൽ എന്താ, മദറാൻ ചെല്ലുന്ന കൺസെപ്റ്റിൽ എൻ്റെ തന്നെ മീൻ ഡിവിഷൻ വീഡിയോ ഓൾറെഡി എൻ്റെ ഓൾറെഡി ഈ ചാനലിൽ ആദ്യ കാലഘട്ടത്തിൽ സം 3 years ബാക്ക് വീഡിയോ കിടപ്പുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും കണ്ട് മനസ്സിലാക്കാം മീൻ ഡിവിഷനിൽ പോകുന്ന സ്റ്റോക്കുകളിൽ ഏതെല്ലാം ലെവലിലെത്തുമ്പോഴാണ് നമ്മളെ എക്സിറ്റ് പ്ലാൻ ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ബേസിക്കലി അതൊരു സപ്ലൈ സോൺ ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എക്സിറ്റ് പ്ലാൻ ചെയ്യുന്നത്. ഏതെല്ലാം ലെവലിലാണ് സപ്ലൈ സോൺ പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നത്, അത് നമുക്ക് എങ്ങനെ മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും, എങ്ങനെ അവിടെ എക്സിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, അത് മീൻ ഡിവിഷൻ ഡെയിലിയിലുള്ളതാണ്. ഈ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന മൂന്നാമത്തെ സ്റ്റോക്ക് 4 hours മീൻ ഡിവിഷനിലാണ് കാണിച്ചിരിക്കുന്നത്. 4 hours മീൻ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റോക്കിൽ എക്സ്ട്രാ മൊമെന്റം സൂപ്പറായിരിക്കും. എക്സ്റ്റെൻഷൻ അതുകൊണ്ട് തന്നെ കൂടിക്കൂടി വരും ശരിക്കും. കൂടിക്കൂടി ലെവൽ വന്നിട്ടാണ് പിന്നെ മീൻ ഡിവിഷനിലേക്ക് തിരിച്ചു വരുന്നത്. മസ്റ്റായിട്ട് താങ്കൾ കണ്ട വീഡിയോ ആണ്, സിമ്പിൾ വീഡിയോ ആണ്. കണ്ടാൽ മാത്രം പോരാ, താങ്കൾ തീർച്ചയായും പല പല സ്റ്റോക്കുകളിൽ ഇതേപോലെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും താങ്കൾക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ടുള്ള ലെവൽസിൽ താങ്കളെ അത് പ്രോഫിറ്റ് നഷ്ടപ്പെടാതെ ബുക്ക് ചെയ്യാനായിട്ട് ഒരു പരിധിവരെയൊക്കെ ബുക്ക് ചെയ്യാൻ തീർച്ചയായും വീഡിയോ നിങ്ങൾ സഹായിക്കും. ഫ്രണ്ട്സ്, ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സിമ്പിൾ വോളിയം എന്ന് പറയുന്ന വോളിയം ഇൻഡിക്കേറ്ററാണ്. നമുക്ക് ആ വോളിയം ഇൻഡിക്കേറ്റർ ട്രേഡിംഗ് വ്യൂവിൽ പോയി കിട്ടാവുന്ന കാര്യമുള്ളൂ. ഈ വോളിയം ഇൻഡിക്കേറ്റർ റീഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബ്ലൂ വോളിയം കാണിക്കുന്നത് എക്സലന്റ് വോളിയം ടുവേസ് അപ്സൈഡ്, എക്സലന്റ് ക്ലോസ് ആണ്. ഗ്രീൻ വോളിയം വെരി ഗുഡ് വോളിയം ടുവേസ് അപ്സൈഡ് ആണ്. റെഡ് വോളിയം ക്യാൻഡിൽ കാണിക്കുന്നത് എക്സലന്റ് വോളിയം ടുവേസ് ഡൗൺ സൈഡ് ആണ്. ഇത് മൂന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തീർച്ചയായും നിൽക്കും ഈ വോളിയം ഇൻഡിക്കേറ്റർ തന്നെ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ സെറ്റിംഗ്സിൽ കുറച്ച് വ്യത്യാസം വരുത്തണം. ഞാനത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എന്തെല്ലാം സെറ്റിംഗ്സ് വ്യത്യാസമാണ് നമ്മൾ വരുത്തേണ്ടതെന്നുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട കൺസെപ്റ്റാണ് ആദ്യം പറയുന്നത്. എപ്പോഴും നിയർ സപ്പോർട്ടിൽ, എറൗണ്ട് സപ്പോർട്ടിൽ എപ്പോഴും നിങ്ങൾക്കൊരു സി, ഞാൻ ആദ്യം മുഖവരെ പറഞ്ഞല്ലോ, സപ്പോർട്ട് ക്യാൻഡിലാണോ റെസിസ്റ്റൻസ് ക്യാൻഡിലാണോ അതോ ബുൾ ക്യാൻഡിലാണോ ബെയർ ക്യാൻഡിലോ ഡിസൈഡ് ചെയ്യുന്നത് വലിയൊരു ഫാക്ടർ. ശരിക്കും പറഞ്ഞാൽ കളറല്ല, പിന്നെന്താ എവിടെ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് വലിയൊരു ഫാക്ടർ. ഈ ക്യാൻഡിൽ ശ്രദ്ധിക്കൂ, ഈ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുക 202 ഓപ്പൺ ചെയ്തിട്ട്
187 വരെ പോയി, 15 രൂപയാണ് താഴെ പോയത്. 15 രൂപ വെച്ചാൽ സംതിങ് അറൗണ്ട് 7% താഴെ പോയി. 7% താഴെ പോയതിന് ശേഷം എന്താ സംഭവിച്ചത്? ബയേഴ്സ് ഒരൊറ്റ കയറ്റം കയറ്റിയിട്ട് 187 നിന്ന് സ്റ്റോക്കിനെ ക്ലോസ് ചെയ്ത് 198.45 ബയേഴ്സ് പോയ പോക്കും നോക്ക്, 11 rupees ആണ് മേക്കപ്പ് ചെയ്ത് കയറിയത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കൊരു നെഗറ്റീവ് ക്യാൻഡിലായിട്ട്, അതായത് ഒരു സെൽ ക്യാൻഡിലായിട്ട് എടുക്കാൻ സാധിക്കില്ല. നമുക്കിതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ബൈ ക്യാൻഡിലിൻ്റെ കളറാണ് ഈ ക്യാൻഡിൽ കാണിച്ചത്. കാര്യം ഈ ഒരു ലെവലിൽ ഈ വിക്ക് കാണിച്ച ലെവലിൽ സ്ട്രോങ് ബയർ പ്രസൻസ് ആണ് കാണിച്ചത്, സ്റ്റോക്ക് കയറിപ്പോയി. അതുപോലെ തന്നെയാണ് നമ്മൾ റെസിസ്റ്റൻസിൽ ഒരു സ്റ്റോപ്പ് ടോപ്പ് ഗ്രീൻ ക്യാൻഡിൽ കണ്ടാൽ സാറിന് ആൾക്കാർ എന്താ വിചാരിക്കുന്നത്? ഈ ക്യാൻഡിലുണ്ട് നമ്മൾ ആൾക്കാർ വിചാരിക്കും ഇതൊരു ബയർ ക്യാൻഡിലാണെന്ന് വിചാരിക്കും. പക്ഷേ എന്താ സംഭവിച്ചത്? ഈ ക്യാൻഡിൽ എന്താ സംഭവിച്ചത്? ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 50% താഴെയാണ്. ആ ക്യാൻഡിൽ വോളിയുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ 50% വരെ, ദാറ്റ് മീൻസ് ഓപ്പൺ ചെയ്തത് 200 ഓപ്പൺ ചെയ്തിട്ട് 247 വരെ പോയി, അറൌണ്ട് 247.8, ദാറ്റ് മീൻസ് 248 വരെ പോയിട്ട് 235 ക്ലോസ് ചെയ്തു. 235 ക്ലോസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇത്രയും ഭാഗത്ത് വലിയൊരു സെല്ല് ഡോമിനൻസ് ആണ്, ഇത്രയും ഭാഗത്ത് ആൾക്കാർ ഇറങ്ങി എന്ന് മനസ്സിലാക്കട്ടെ. ആ ക്യാൻഡിൽ കളർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ, ഓപ്പൺ എന്ന് പറയുന്നത് ശരിക്കും ക്ലോസിനെക്കാട്ടിലും താഴെ ആയതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ബ്ലൂ ആയത്, അല്ലെങ്കിൽ റെഡ് ആകേണ്ടതായിരുന്നു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം. ഇപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഇത് നമ്മളിതിനെ ഒരു റെഡ് ഗ്രീൻ ക്യാൻഡിൽ എടുക്കാൻ നമുക്ക് സാധിക്കത്തില്ല. കാര്യം എന്താ, സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് സെൽ ക്യാൻഡിൽ കൺസെപ്റ്റിൽ ഇങ്ങനത്തെ ക്യാൻഡിൽ എടുക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് വേറെ സ്റ്റോക്ക് നോക്കാം. ഇത് വേറെ സ്റ്റോക്കാണ്, ബാലു ഫോർജ്, പഴയതാണ്, സംതരണം ജൂലൈ. നോക്കൂ ഈ ക്യാൻഡിൽ, നോക്കൂ സ്ട്രോങ് ക്യാൻഡിൽ മേളിൽ വന്നു, റെസിസ്റ്റൻസ് വന്നു, സ്ട്രോങ് ക്യാൻഡിൽ റെസിസ്റ്റൻസ് വന്നിട്ട് അതിൻ്റെ സ്ട്രോങ് വോളിയമാണുള്ളത്. എന്താ സംഭവിച്ചാൽ 50% താഴെ ക്ലോസ് ചെയ്ത് സ്റ്റോക്ക് താഴെ പോയി. അതുപോലെ തന്നെ താഴത്തെ ക്യാൻഡിൽ നോക്കും, റെഡ് ക്യാൻഡിൽ നോക്കും, ഇത് ഈ ക്യാൻഡിൽ നോക്കും നിങ്ങൾ. ഈ ക്യാൻഡിൽ എന്താ സംഭവിച്ചാൽ സപ്പോർട്ടിലാണ് ഫോം ചെയ്തത്. എന്താ ഇതിൻ്റെ സംഭവിച്ചത്? ഇത്രയും താഴെ പോയിട്ട്, ദാറ്റ് മീൻസ് ഓപ്പൺ ചെയ്ത് 277 222 വരെ താഴെ പോയി, അവിടുന്ന് വലിച്ചു കയറ്റി 260 ക്ലോസ് ചെയ്ത് നേരെ കയറിപ്പോയി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റെസിസ്റ്റൻസിൽ ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ സ്ട്രോങ് അപ്പർ വിക്കായിട്ട് ക്ലോസ് ചെയ്യുവാണെങ്കിൽ അത് ഒരു സെല്ലർ ക്യാൻഡിലാകാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ടിൽ ഒരു നമ്മൾ കാണുന്ന രീതിയിലുള്ള റെഡ് ക്യാൻഡിൽ, അത് സ്ട്രോങ് എന്താ പറയേണ്ടത് ലോവർ വിക്ക് ഉണ്ടെങ്കിൽ, പക്ക ലോവർ വിക്ക് ആണെങ്കിൽ അത് സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യതകൾ എപ്പോഴും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, റെസിസ്റ്റൻസിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ആ ക്യാൻഡിലെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഒരു 50% താഴെയാണെങ്കിൽ, അതിൻ്റെ അകത്ത് വോളിയം ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഒരു പക്ഷേ ആ ക്യാൻഡിൽ എന്ന് പറയുന്നത് സ്റ്റോക്ക് കറക്ഷന് പോകേണ്ട സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ടിൽ നമ്മൾ നിങ്ങൾ ഗ്രീൻ അല്ലെങ്കിൽ റെഡ് എന്നൊക്കെ രീതിയിൽ എടുക്കുവാണെങ്കിൽ, സപ്പോർട്ടിൽ നമ്മളൊരു ഇത് ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസിങ്, റെഡ് ക്യാൻഡിൽ ക്ലോസിങ് വരാൻ കയറുന്നത് ഓപ്പണേക്കാളും താഴെ ക്ലോസിങ് വന്നതുകൊണ്ടാണ് റെഡ് ക്യാൻഡിൽ കളർ റെഡായത് അല്ലെങ്കിൽ വോളിയം റെഡായത്. അപ്പം ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ നമ്മൾ പെട്ടെന്ന് കണ്ട സെല്ലർ ക്യാൻഡിൽ തോന്നുന്ന ഒരു ക്യാൻഡിൽ സ്ട്രോങ് ലോവർ വീക്ക് ഉണ്ടെങ്കിൽ അതെന്തിനാണ് കാണിക്കുന്നത്? ബയർ ഡിമാൻഡിനെയാണ് കാണിക്കുന്നത്. അതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഏഷ്യൻ പെയിൻസിൻ്റെ അറൌണ്ട് ഓഗസ്റ്റ് മാസത്തിലെ ചാർട്ടാണ്. നോക്കൂ, നമ്മളിവിടെ ഒരു സപ്പോർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? റെസിസ്റ്റൻസിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ട്രെൻഡ് ചെയ്ത് പോകുന്ന സ്റ്റോക്ക് നമുക്ക് വേണമെങ്കിൽ മീൻ റിവേഷൻ വർക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊരു മീൻ റിവേഷൻ ആയിട്ട് EMA 21 EMA 10 ഇടാം. നമ്മൾ EMA 21 ഇട്ടാൽ 21 നിന്നും അകന്ന് പോകുമ്പോൾ മീൻ റിവേഷൻ, ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മദർ ആണെങ്കിൽ ക്യാൻഡിൽ ചൈൽഡ് ആണ്, സോ മദർ ആൻഡ് ചൈൽഡ് എന്നുള്ള കൺസെപ്റ്റാണ്. അകന്ന് പോകുമ്പോൾ, അകന്ന് പോകുന്ന ലെവലിൽ ഒരു ഹ്യൂജ് വോളിയം കണ്ടാൽ, സോ നമ്മളിവിടെ എവിടെയാണ് ഹ്യൂജ് വോളിയം കണ്ടേ? നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ഹ്യൂജ് വോളിയം കണ്ടു. ഹ്യൂജ് വോളിയം എപ്പോഴും കളർ കാണിക്കുന്ന ബ്ലൂ ആണ്. നമ്മൾ ഈ ക്യാൻഡിൽ ഹ്യൂജ് വോളിയം കണ്ടു. ഇത് ഹ്യൂജ് വോളിയം കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള 3 ക്യാൻഡിലും പ്രൈസ് പുഷ് വന്നിട്ടില്ല, പ്രൈസ് സംതിലേക്ക് കൺസോളിഡേഷനാണ് ഇവിടെ വന്നത്. അതിനുശേഷം അടുത്ത ഹ്യൂജ് വോളിയം കണ്ടത്, നെക്സ്റ്റ് കണ്ടത് ഈ ക്യാൻഡിലാണ്. ഫസ്റ്റ് ഈ ക്യാൻഡിലാണെങ്കിൽ അടുത്ത ഹ്യൂജ് വോളിയം കണ്ടത് ഈ ഒരു ക്യാൻഡിൽ, ഈ ക്യാൻഡിലാണ് ഹ്യൂജ് വോളിയം കണ്ട ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. നോക്കൂ, എവിടെ ക്ലോസ് ചെയ്തിരിക്കുന്ന 50% താഴെ ക്ലോസ് ചെയ്തിരിക്കുന്ന ഹ്യൂജ് വോളിയം ഉണ്ട്. അതിനുശേഷം എന്താ സംഭവിച്ചാൽ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വന്നു, ചെറിയ കറക്ഷൻ വന്നു. നോക്കൂ, അതിനുശേഷം സ്റ്റോക്ക് ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഹ്യൂജ് വോളം വന്നതിന് ശേഷം പ്രഷർ വന്നതുകൊണ്ട് നേരെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ സ്റ്റോക്ക് നേരെ താഴത്തേക്ക് പോയി. അതിനുശേഷം എന്താ സംഭവിച്ചത്? നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു മീൻ റിവേഷൻ വർക്കിംഗ് സ്റ്റോക്കുകൾ നമുക്ക് പെട്ടെന്ന് നോക്കി ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം എന്താ സംഭവിച്ചത്? മേളിലേക്ക് പോകുമ്പോൾ, മേളിലേക്ക് പോകുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ നോക്കും, ലുക്ക് അറ്റ് ദിസ് ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിൽ ചെറിയ ക്യാൻഡിലാണ്, പക്ഷേ അവിടെ ഗ്രീൻ വോളിയം. ഗ്രീൻ വോളിയം വെച്ചാൽ ബ്ലൂവിൻ്റെ അത്ര ഇല്ലെങ്കിലും അതിനും ഹ്യൂജ് വോളിയം എന്ന് പറയുന്നത് ബ്ലൂ ഈസ് ഹയസ്റ്റ് ആണ്, ഗ്രീൻ തൊട്ട് താഴെയാണ്. സോ ഇതിന് ശേഷം ഈ ലെവൽ വന്നതിന് ശേഷം സ്റ്റോക്കിന് എന്താ സംഭവിച്ചത്? ആ ലെവലിൽ അവിടുത്തെ സ്റ്റോക്ക് നേരെ താഴത്തേക്ക് വന്ന് കറക്ഷനിലേക്ക് വന്നത്, ചെറിയൊരു കറക്ഷൻസ് ആണ് സംഭവിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടുന്ന് പ്രഷർ കിട്ടുന്നില്ല, മേളിലേക്ക് പോകാനുള്ള മൊമെൻറ്റം കിട്ടുന്നില്ല, മൊമെൻറ്റം വീക്കാൻ നേരെ സ്റ്റോക്ക് താഴത്തേക്ക് വരും. അപ്പോൾ എപ്പോഴൊക്കെ മദറിൽ നിന്നും അകന്നു പോകുമ്പോൾ, അകന്നു പോകുന്ന സമയത്ത്
കുറച്ച് അകലം കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്കൊരു ഒരു 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 ക്യാൻഡിൽ വിത്ത് ഐദർ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ആയിട്ടുള്ള വോളിയം, ദാറ്റ് ഹ്യൂജ് വോളിയോ വരുന്നെങ്കിൽ അത് ഒരു കോഷനാണ്, ഒരു പക്ഷേ സ്റ്റോക്ക് താഴെപ്പുള്ള സാധ്യത അവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്കൂ, നിങ്ങൾ ഈ ക്യാൻഡിൽ നോക്കൂ, ദിസ് ഫസ്റ്റ് ക്യാൻഡിൽ, ഇതാണ് മധുരം അകന്നുള്ള ആദ്യത്തെ ക്യാൻഡിൽ, അവിടുത്തെ ഹ്യൂജ് വോളിയോ ആണ്. രണ്ടാമത്തെ ക്യാൻഡിൽ നോക്കൂ, രണ്ടാമത്തെ ക്യാൻഡിലും അതുപോലെ തന്നെ ഹ്യൂജ് വോളിയാണ്. സെക്കൻഡ് ക്യാൻഡിലും വോളിയോ ഇസ് വെരി വെരി ഹ്യൂജ്. നോക്കൂ, നമ്മൾ ക്യാൻഡിൽ നോക്കാൻ നേരത്ത് ഒരു ബ്യൂട്ടിഫുൾ ക്യാൻഡിലാണ് നമ്മൾ സമത്തിലേക്ക് ഹാമർ നോക്കാൻ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ എന്താ സംഭവിച്ചേ, മധുരം എന്നും അകന്നുപോയി ഹ്യൂജ് വോളിയം വരുമ്പോൾ അത് കാണിക്കുന്ന ആക്ച്വലി സം വൺ ട്രൈ ടു എക്സിറ്റ് ആണ്. ഈ ലെവലിൽ എൻട്രി ചെയ്ത ആരോ ഒരാൾ ഒന്ന് പുഷ് ചെയ്ത് കയറ്റിയിട്ട്, കാര്യം ഇവിടെയൊക്കെ പ്രഷർ ഫീൽ ചെയ്ത് കഴിയുമ്പം ഒന്ന് പുഷ് ചെയ്ത് കയറ്റിയിട്ട് എന്താ സംഭവിക്കുന്നത്, സം വൺ ട്രൈ ടു എക്സിറ്റ് എന്നുള്ള ലെവലിലേക്ക് വരും. ആ എക്സിറ്റാണ് നമ്മൾ ഈ കണ്ട എക്സിറ്റ്. ശരിക്കും ഈ എക്സിറ്റിന് ശേഷം സ്റ്റോക്ക് നേരെ താഴത്തേക്ക് പോയി. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എസ്പെഷ്യലി മീൻ റിവേഴ്സ് വർക്ക് ചെയ്യുന്ന സ്റ്റോക്കുകളാണെങ്കിൽ മീൻ റിവേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഓരോ ലേറ്റസ്റ്റ് ഹൈയും പ്രീവിയസ് ഹൈയെക്കാളും മുകളിലായിരിക്കണം. ഇതൊരു ലേറ്റസ്റ്റ് ഹൈയാണ്, പ്രീവിയസിനെക്കാളും മുകളിലാണ്. ഇതാണ് ലേറ്റസ്റ്റ് എങ്കിൽ പ്രീവിയസിനെക്കാളും മുകളിലായിരിക്കണം. ഇതാണ് ലേറ്റസ്റ്റ് എങ്കിൽ പ്രീവിയസിനെക്കാളും മുകളിലായിരിക്കണം. ഇതാണ് ലേറ്റസ്റ്റ് എങ്കിൽ തൊട്ട് മുമ്പത്തെ ഹൈയെക്കാളും മുകളിലായിരിക്കണം. അപ്പോൾ സപ്പോസ് ഇതൊരു ഹൈ ആണെങ്കിൽ ഈ ഹൈ ഷുഡ് ബി ഹയർ ദാൻ ദി പ്രീവിയസ് വൺ, ഇതിനേക്കാളും മുകളിലായിരിക്കണം. നോക്കൂ, സോ അപ്പം മീൻ ഡെറിവേഷൻ ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഫിനോമിനനാണ് കറണ്ട് ഹൈ ഷുഡ് ബി ഹയർ ദാൻ പ്രീവിയസ് ഹൈ. അങ്ങനത്തെ ലെവലിൽ എപ്പോഴും മീനിൽ നിന്നും അകന്നു പോകുമ്പോൾ ആ ടോപ്പിൽ അകന്നു പോകുന്നതിൻ്റെ പരിധി എക്സ്റ്റെൻഡഡ് ലെവൽ എന്ന് പറയും. എക്സ്റ്റെൻഡഡ് ലെവലിലെത്തുമ്പം നമുക്കൊരു ഒരു ഒരു സ്ട്രോങ് ക്യാൻഡിൽ, നമുക്ക് സ്ട്രോങ് വോളിയം, നമുക്കൊരു ക്യാൻഡിൽ വിത്ത് സ്ട്രോങ് വോളിയം കണ്ടാൽ, ബ്ലൂ വോളിയം എന്ന് വെച്ചാൽ സ്ട്രോങ്സ്റ്റ് വോളിയമാണ്, കണ്ടാൽ അതിന് പറയുന്ന പേരാണ് ക്ലൈമാക്സ് വോളിയം എന്ന് പറയും. ഇതിനെ പറയുന്നതാണ് ക്ലൈമാക്സ് വോളിയം. ക്ലൈമാക്സ് വോളിയം കണ്ടു കഴിഞ്ഞാൽ സ്റ്റോക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നില്ല, നമ്മൾക്ക് വിഷുഡ് നമ്മൾ വളരെ കെയർഫുള്ളാണ്. ക്ലൈമാക്സ് വോളിയം ക്യാൻഡിലെ മുകളിലും താഴെ നമുക്ക് വേണമെങ്കിൽ ഒരു 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 റേഞ്ച് വരച്ചിടാം. ആ റേഞ്ചിനുള്ളിൽ നിന്നും താഴത്തേക്കാണോ മുകളിലേക്കാണോ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലൈമാക്സ് ക്യാൻഡിൽ കിട്ടുന്നു, അത് നിങ്ങളുടെ മീൻ എന്ന് പറയുന്ന കഷ്ടപ്പെട്ടാലും വളരെ അകന്നുള്ള എക്സ്റ്റെൻഡഡ് ലെവലാണെങ്കിൽ സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കും. നിങ്ങൾ കൂടുതൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല, കാര്യം എന്തായാലും തിരിച്ച് മദറിൻ്റെ അടുത്തേക്ക് വന്നേ മതിയാകും. അത് അൺകോംപ്രമൈസിങ് ആണ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് സപ്ലൈ സോണിനെ കുറിച്ചുള്ള ക്ലാരിറ്റിയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ബജാജ് ഓട്ടോയാണ്, നോക്കൂ, ബജാജ് ഓട്ടോ സംതിങ് അറൗണ്ട് സെപ്റ്റംബറിലെ ചാർട്ടാണ്. നോക്കൂ, ഈ ലെവൽ എത്തുമ്പോഴത്തേക്കും നോക്കൂ ബ്ലൂ ക്യാൻഡിലാണ് വന്നത്. ബ്ലൂ മീൻസ് ഹ്യൂജ് വോളിയം ക്യാൻഡിലാണ് സംഭവിച്ചത്. അതിനുശേഷം എന്ത് സംഭവിച്ചത്, പ്രൈസിന് പുഷ് ചെയ്ത് പോകാൻ സാധിക്കുന്നില്ല. നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു താഴെയും അതിൻ്റെ റേഞ്ചിൽ നമ്മൾ ലൈൻ ഇട്ടാൽ എന്താ സംഭവിക്കുന്നത്, നേരെ സ്റ്റോക്ക് കുറച്ച് കറക്ഷൻ വന്നിട്ട് മദറിൻ്റെ അടുത്തെത്തി. പലപ്പോഴും സ്ട്രോങ് മൊമെൻ്റ് ആണെങ്കിൽ ഈ ലെവൽ ഈ കറക്ഷൻ എന്ന് പറയുന്നത് ഫോർ റിവീസ് കംപ്ലീറ്റ് ആയിട്ട് പോകാറുണ്ട്. നമുക്ക് ഈ ലെവൽ ഫോർ റിവീസ് നോക്കാം. ഇതാണ് ഫോർ അവേഴ്സ് നമ്മൾ കണ്ട ലെവൽ. അപ്പോൾ ഫോർ അവേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു കയറാം. സോ ഫോർ അവേഴ്സിൽ മീൻ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നപ്പോഴും എപ്പോഴും സ്ട്രോങ് മൊമെൻ്റ് സ്റ്റോക്സിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് വീണ്ടും കയറി, വീണ്ടും വീണ്ടും കയറിയിട്ട് കയറി ഇവിടെ നമുക്ക് കാണാൻ പറ്റും, സ്ട്രോങ് ക്യാൻഡിൽ കാണാൻ പറ്റും. നമ്മളെ ക്യാൻഡിലെ താഴെയും മേളും കൂടെ നമ്മളൊരു ലൈൻ ഇട്ട് വയ്ക്കുക. നമ്മൾക്ക് എന്താ കാണാൻ പറ്റുന്നത്, അതിനെ കട്ട് ചെയ്യുന്ന നേരെ താഴെ പോയില്ല, മുകളിലേക്കാണ് പോകുന്നത്. വീണ്ടും മുകളിലേക്ക് പോയി, വീണ്ടും സ്ട്രോങ് ക്യാൻഡിൽ വന്നു. നമ്മളെന്താ കാണാൻ പറ്റുന്നത്, അതിന് മുകളിലേക്ക് നമ്മളൊരു വരയിട്ട് വയ്ക്കുക. ആ റേഞ്ച് എന്ന് നോക്കുക, ഇതാണ് സ്ട്രോങ് ക്യാൻഡിൽ. തിരിച്ച് വീണ്ടും താഴെ പോയില്ല, വീണ്ടും മുകളിലേക്ക് പോയി, വീണ്ടും സ്ട്രോങ് ക്യാൻഡിൽ കണ്ട. കാര്യം എന്തുകൊണ്ട് ഇത്രയും സ്ട്രോങ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നു വെച്ചാൽ, ഈ ലെവലിലെ മീൻ റിവേഷൻ ഫോർ അവേഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ്. ഫോർ അവേഴ്സിൽ മീൻ റിവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റോക്കിന് എക്സ്ട്രാ മൊമെൻറ്റം ഹ്യൂജാണ്. ആ എക്സ്ട്രാ മൊമെൻറ്റം ഹ്യൂജ് ആകുമ്പോൾ ഇത് സംഭവിക്കും, നമ്മൾ പ്രതീക്ഷയെക്കാളിലും എക്സ്റ്റൻഷനിലേക്ക് പോകും. നമ്മൾ പ്രതീക്ഷ ഒരു ലെവലിലെ പ്രതീക്ഷയെക്കാട്ടിലും എക്സ്റ്റൻഷൻ കുറേ കൂടെ കയറി നിൽക്കും. ആ എക്സ്റ്റൻഷനാണ് നമ്മൾ ഈ കണ്ട ആ എക്സ്ട്രാ എക്സ്റ്റൻഷൻ വന്നത്. അതിനുശേഷം ഈ ബ്ലൂ ക്യാൻഡിൽ വന്നു, പിന്നെ ഒരു ബ്ലൂ ക്യാൻഡിൽ വന്നു, അതിലും വോളിയം ഉണ്ട്. പക്ഷേ ആ ലെവലിലും നിൽക്കാതെ എന്താ സംഭവിച്ചത്, ലാസ്റ്റ് ഈ ഒരു ബ്ലൂ ക്യാൻഡിലാണ്. ഈ ബ്ലൂ ക്യാൻഡിൽ വന്നിട്ട് അവിടെ സ്റ്റക്കപ്പ് ആകാൻ തുടങ്ങി, അവിടെ സ്റ്റക്കപ്പ് ആകാൻ തുടങ്ങി. നെക്സ്റ്റ് ക്യാൻഡിൽ അതും ബ്ലൂ ക്യാൻഡിലാണ്, വോളിയം ബ്ലൂ ആണ്. വോളിയം ബ്ലൂ എന്ന് വെച്ചാൽ കാണിക്കുന്നത് ഹ്യൂജ് പൈ ആണ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചത്, നേരെ വൺ കറക്ഷനിലേക്ക് മാറി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റിനോടൊപ്പം തന്നെ മീൻ റിവേഷൻ ഫോർ അവേഴ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾക്ക് എക്സ്ട്രാ എക്സ്റ്റൻഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഹ്യൂജ് മൊമെൻറ്റുമാണ്. ആ മൊമെൻറ്റുമാണ് നമ്മൾ ഇവിടെ നമ്മൾ കണ്ട മൊമെൻറ്റം. ആ മൊമെൻറ്റത്തെ കാണിക്കുന്ന എന്തുകൊണ്ടാണ് അറിയുന്നത്, നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ബോഡി എന്നാണ് മൊമെൻറ്റ് പറയുന്നത്. സ്ട്രോങ് ബോഡി, സ്ട്രോങ് ബോഡി, സ്ട്രോങ് ബോഡി, സ്ട്രോങ് ബോഡി, സ്ട്രോങ് എക്സ്റ്റൻഷൻ ഇവിടം വരെ പോയിട്ടാണ്. എക്സ്റ്റൻഷൻ കഴിയുന്ന സമയത്ത് ഇവിടം വരെ സ്ട്രോങ് ബോഡി വന്നു, ബോഡി ഒന്ന് താഴാൻ തുടങ്ങി, പിന്നെ ഒന്ന് ഈ പറയുന്നത് ഇതിനേക്കാളിലും വീക്കാൻ തുടങ്ങി, ഇതിനേക്കാളിലും വീക്കാൻ തുടങ്ങി. ദാറ്റ് മീൻസ് മൊമെൻറ്റത്തിൻ്റെ നമ്മളൊരു വലിയ പവറിലൊരു പന്ത് മുകളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ എക്സ്റ്റെൻഷൻ ചെയ്യുന്നൊരു പരിധിയുണ്ട്. പരിധി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, മുകളിലേക്ക് പോകും, പക്ഷേ പതുക്കെ പതുക്കെ എൻ്റെ മൊമെൻറ്റം വീക്കായി തുടങ്ങും. അത് കണക്ക് തന്നെ ഫോർ അവേഴ്സിൽ മീൻ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് സ്ട്രോങ് ബോഡി കയറിപ്പോയ സ്റ്റോക്ക് പതുക്കെ പതുക്കെ ബോഡി വീക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മൊമെൻറ്റം വീക്കായിട്ട് നേരെ ലാസ്റ്റ് മൊമെൻറ്റം ക്ലൈമാക്സ് ക്യാൻഡിൽ നേരെ സ്റ്റോക്ക് നേരെ താഴ്ത്തേക്ക് വന്നു.
പല പല കൺസെപ്റ്റ്സ് പ്രൈസ് ആക്ഷനിൽ വളരെ ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. ഞാൻ ഒരു ചെറിയ ഒരു കൺസെപ്റ്റിനെ കുറിച്ചുള്ള ചെറിയ ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് പറഞ്ഞത്. കൂടുതലായിട്ട് മനസ്സിലാക്കുക, കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക, ധാരാളം സ്റ്റോക്കിൽ നമ്മൾ ഈ കൺസെപ്റ്റ് നമ്മൾ ചെയ്ത് മനസ്സിലാക്കുക. ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺസ് ആണ് സ്റ്റോക്ക് ട്രേഡിങ്ങിൻ്റെ, ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് സ്റ്റോക്ക് ട്രേഡിങ്ങിൻ്റെ ആധാരം എന്ന് പറയുന്നത്. ഡിമാൻഡ് സോൺ എവിടെ ഡെവലപ്പ് ചെയ്യുന്നു, സപ്ലൈ സോൺ എവിടെ ഡെവലപ്പ് ചെയ്യുന്നുള്ള കൺസെപ്റ്റാണ് ഞാൻ ഇത് പറഞ്ഞു തന്നിട്ടുള്ളത്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.